ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. ഈ കാലത്ത് മറ്റുള്ളവർ കാണിക്കുന്ന പോലെ കാണിക്കാൻ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കരുത്. നോക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികളെ. പെൺകുട്ടികൾക്ക് വേണ്ടത് അച്ചടക്കമാണ്. അപ്പൊ ആൺകുട്ടികൾക്ക് അച്ചടക്കം വേണ്ടേ? ആൺകുട്ടികൾക്ക് വേണം, പക്ഷേ കൂടുതൽ വേണ്ടത് പെൺകുട്ടികൾക്കാണ്. അത് പണ്ട് മോഹനേട്ട, കാലം മാറി. ഇപ്പൊ അങ്ങനെ ആൺ പെൺ വ്യത്യാസമില്ല. വ്യത്യാസം വേണ്ടത് കൊണ്ടാണല്ലോ ആണിനെയും പെണ്ണിനെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങളൊക്കെ ഇപ്പൊ ചെയ്യുന്ന എന്താ? ഗ്ലാസ് അടുക്കി വെക്കുന്നു. ആണും പെണ്ണും ഒരുപോലെയാണെന്ന് പറഞ്ഞ് ആണുങ്ങൾ ഇടുന്ന പാന്റ് ഷർട്ട് പെണ്ണുങ്ങൾ ഇടുന്നു, പെണ്ണുങ്ങൾ ഇടുന്ന കമ്മലിട്ട് പെണ്ണുങ്ങളെ പോലെ മുടിയും വളർത്തി ആണുങ്ങൾ നടക്കുന്നു. ഇതൊന്നും സമ്മതിക്കാൻ പറ്റില്ല. എന്റെ മോഹനേട്ട, മറ്റുള്ളവർക്ക് ശല്യമില്ലാത്ത ഒരു കാര്യം ആർക്കും ചെയ്യാം. ഉടുപ്പിടുന്നത് മുടി നീട്ടുന്നൊക്കെ അവരവരുടെ ഇഷ്ടമല്ലേ? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ഓരോരുത്തർ ഓരോ വേഷം കെട്ടി നടന്നാ കാണേണ്ട നമ്മളല്ലേ? നോക്ക്, ഇതുപോലൊരു സാരി എടുത്തൊരു പെണ്ണ് വരുന്നത് കാണുമ്പോ തന്നെ അതിന് ചന്തമുണ്ട്. നോക്ക്, നീ ഇങ്ങനെ സാരി എടുത്തോണ്ടല്ലേ ഇത്രയും ഗ്ലാമർ. അതിനിടയിൽ സോപ്പിനൊരു കുറവില്ല. സോപ്പല്ല, ഈ പൊതുവെ സാരി ഉടുത്ത് നടക്കുന്നവരൊക്കെ അച്ചടക്കവും നല്ല സ്വഭാവമുള്ളവരായിരിക്കും. നിക്കറും ഷർട്ടും ഇട്ട് നടക്കുന്ന പെമ്പിളരൊക്കെ മരം കയറുകളായിരിക്കുന്ന ഉറപ്പല്ലേ? പിന്നല്ലാതെ, പക്ഷെ സാരിയുടെ കാര്യം നീ തന്നെ ഉദാഹരണമല്ലേ. നീ സാരി ഉടുത്ത് ഓഫീസിൽ പോകുന്നു, നിനക്കടക്കോതുക്കോയില്ലേ? ഓഫീസിലെ ശീലാവതി സാറ് എന്ത് വേഷമാ ഇടുന്നേ? സാരി. എന്നിട്ട് അവര് വലിയ പ്രശ്നക്കാരിയാണെന്നാണല്ലോ മോഹനേട്ട പറയുന്നത്. അത് പിന്നെ അത് വിട്. നമ്മുടെ രാജീവിന്റെ ഭാര്യ രേണുക സാരിയിൽ ഉടുക്കുന്നത്, ജോർജ് കുട്ടി സാറിന്റെ ഭാര്യ ഫിലോമിന, അവര് സാരി ഉടുത്ത് വരുന്ന കണ്ട സൂര്യ ഉദിച്ച് വരുന്ന പോലല്ലേ? അതുപോലെ ഡോക്ടർ ശങ്കരനായരുടെ മകൾ അനുരാധ. ഓ, എന്താ ഭംഗി! അപ്പൊ മോഹനേട്ടൻ തരക്കേടില്ലാത്തൊരു വായി നോക്കിയാണല്ലേ? അതല്ല, നല്ലത് കണ്ടാ നമ്മൾ നോക്കി പോവില്ലേ? നോക്കി നോക്കി ഒരുപാട് നോക്കി നോക്കി വല്ലവരുടെ തല്ലുകൊള്ളരുത്. നമ്മൾ പറഞ്ഞു വന്ന വിഷയം പറയാം. സാരിയിലെ ഭംഗി അതല്ലേ നല്ലത്? മോഹനേട്ടാ, നമ്മുടെ സൗകര്യമാണ് പ്രശ്നം. ജോലിക്ക് പോകുന്ന പെൺകുട്ടികൾക്ക് ചുരിദാറാണ് സൗകര്യം. എന്ത് സൗകര്യം? ഒരു സൗകര്യമില്ല. അതൊക്കെ നീ വെറുതെ വാശിക്ക് പറയുന്നതാ. ഇത് മോഹനേട്ടന് തോന്നല്ല. ഒരു സാരി ഉടുത്ത് ഒരുങ്ങി ഇറങ്ങാന്ന് വെച്ചാ എളുപ്പാണെന്നാണ് മോഹനേട്ട കരുതിയിരിക്കുന്നത്. ഇതൊക്കെ ഓരോരുത്തർക്ക് ഓരോ തരത്തിലാ തോന്നുന്നേ. ലക്ഷ്മി പുതിയ തലമുറയിലെ പെൺകുട്ടിയാണ്, അവൾ അവക്ക് ഇഷ്ടമുള്ള ഉടുപ്പിടട്ടെ. ഇപ്പോഴെങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിന് ചിട്ട ഉണ്ടാക്കിട്ടെ. ഇതൊരു പട്ടാള ക്യാമ്പ് ആക്കല്ലേ മോഹനേട്ട? പട്ടാള ക്യാമ്പിന്റെ അല്ല ഭാമേ. നോക്ക്, നമുക്കൊരു സംസ്കാരമില്ലേ? എത്ര തലമുറകളായി നമ്മുടെ സ്ത്രീകൾ സാരി ഉടുത്ത് വരുന്നു. പാരമ്പര്യത്തെ നമ്മൾ മറക്കരുത്. സ്ത്രീകൾ മാറുമറക്കാതെ നടന്നിരുന്ന ഒരു പാരമ്പര്യവും നമുക്കുണ്ട്. അതും തിരിച്ചു കൊണ്ടുവന്നാലോ? സാറേ, പാരമ്പര്യത്തെ നമ്മൾ മറക്കരുത്. സ്ത്രീകൾ മാറുമറക്കാതെ നടന്നിരുന്ന ഒരു പാരമ്പര്യവും നമുക്കുണ്ട്. അതും തിരിച്ചു കൊണ്ടുവന്നാലോ? സാറേ, ആരാണ്? ആരോട് ഉണ്ടായിരുന്നു? ഞാൻ വിചാരിച്ച് വാതിൽ തുറന്നിട്ടിട്ട് രണ്ടുപേരും കൂടെ എവിടെ പോയെന്ന്. അത്യാവശ്യമായിട്ട് ഗ്യാസ് വേണോന്ന് വക്കീൽ വിളിച്ച് പറഞ്ഞ് ഇന്നലെ രാവിലെയാ. ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന സാധനമാണോ ഈ ഗ്യാസ്? റോക്കറ്റ് വേണോന്നോ ഒരു ആഫ്രിക്കൻ ആനയെ വേണോന്നോ എന്തിന് എയ്ഡ്സിനുള്ള മരുന്ന് വേണോന്ന് പറഞ്ഞാലും നമുക്ക് എവിടെ എന്തെങ്കിലും സംഘടിപ്പിക്കാം. പക്ഷെ ഈ സാധനം എന്റെ പൊന്നമ്മോ, ഞാൻ പറയാതെ തന്നെ സാറിന് അറിയാലോ. അതെ, ഞാനിതെടുത്ത് അകത്ത് വെച്ച്. ഒരു കാര്യം ചോദിച്ചു സത്യം പറയൂ. എന്ത് കാര്യം? സാരി വേണോ ചുരിദാർ വേണോ? എനിക്ക് പെണ്ണുങ്ങൾക്ക്. അല്ല, അതിപ്പോ ഈ പെണ്ണുങ്ങളടുത്ത് ചോദിക്കുന്നതിന് നല്ലത്, ഞാനെന്തോന്ന് പറയേ? അതല്ല ചോദിച്ചത്, പെണ്ണുങ്ങൾ സാരി ഉടുക്കുന്നതാണോ ചുരിദാർ ഇടുന്നതാണോ നല്ലത്? അതിപ്പോ പിന്നെ സാറിന് ഏതാണ് ഇഷ്ടം? സംശയം എന്താ? സാരി. അപ്പൊ എനിക്ക് മതി തന്നെ. ഈ സാരി എന്ന് പറഞ്ഞാൽ ഒരു അന്തസ്സുണ്ട്, ആഭിജാത്യം ഉണ്ട്. ഗ്യാസ് റെഡിയാ, നോക്കിയില്ലേ? നീ ഉടുത്തിരുന്ന സാരി എവിടെ? അകത്തെ അലമാരയിലുണ്ട്. അപ്പൊ നീ കോടതി പോകുന്നില്ലേ?
കോടതിയിൽ ചുരിദാർ പാടില്ല എന്നാര് പറഞ്ഞു? ഇന്നു മുതൽ ഞാൻ ചുരിദാറേ ഇടുന്നുള്ളൂ. അത് നല്ലതാ. എന്തൊക്കെ പറഞ്ഞാൽ ഈ ചുരിദാർ എന്ന് പറയുന്നത് നല്ല സൗകര്യമാണ്. ഈ സാരിയൊക്കെ വാരി വലിച്ച് ചുറ്റിക്കൊണ്ട് ഇറങ്ങാൻ വലിയ പാടാണ്. നീയല്ലേ നേരത്തെ പറഞ്ഞ സാരിയാണ് ഭംഗിയെന്ന്? അല്ല, ഭംഗി സാരി തന്നെയാണ്. പക്ഷേ ഭംഗി മാത്രം പോരല്ലോ സാറേ, ഈ സൗകര്യം കൂടെ നോക്കട്ടെ. ഞാൻ ഇത്രയും കാലം സാരി ഉടുത്തോണ്ടിരുന്നത് ഈ നിൽക്കുന്ന ഒന്നാം നൂറ്റാണ്ടിലെ സാറിന് സന്തോഷമായിക്കോട്ടെ എന്ന് കരുതി മാത്രമാണ്. പക്ഷേ സാറ് ഇപ്പൊ അതൊരു അവകാശം പോലെ കൊണ്ടു നടക്കുന്ന സ്ഥിതിക്ക് ഇന്നു മുതൽ ഈ ഞാൻ ചുരിദാർ മാത്രമേ ഇടുന്നുള്ളൂ. അതുകൊണ്ട് എന്താ ദോഷം എന്ന് ഞാനൊന്ന് അറിയണല്ലോ. വേണ്ട, സാരി ഉടുക്കാതെ പോകുന്നത് ശരിയല്ല. സാരി ഉടുക്കാതെ പോകുന്നത് ശരിയല്ല. പക്ഷേ പകരം ചുരിദാർ ഇട്ടിട്ടുണ്ടല്ലോ, അതിന്റെ പ്രശ്നമല്ലല്ലോ. ഞാന് ഈ ഗ്യാസ് എടുത്ത് അകത്ത് വെച്ചിട്ട് ഇപ്പൊ വരാം. ഇത് ഭയങ്കര പാടാണ്, ഇപ്പൊ വരാന്ന്. എന്താ നോക്കി പേടിപ്പിക്കണേ? ഞാൻ പേടിച്ച് ചുരിദാർ മാറ്റി സാരി ഉടുക്കുന്നാണ് കരുതുന്നെങ്കിൽ വേണ്ട, അത് നടക്കില്ല. ഇന്നു മുതൽ ഈ വീട്ടിൽ സാരി ഇല്ല. ഇതിനുള്ള മറുപടി നിനക്ക് കാണും തരൂടി? കാണും തരും. ഉത്തമൻ എന്തൊന്നും ഇണ്ടാത്ത സ്വയംപ്രഭ പറഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി. എന്റെ മോഹനേഷ സാറേ, ഇതെന്ത് വിവരക്കേടാണ് ഈ ചോദിക്കുന്നത്? ഈ സ്വയംപ്രഭ സാറ് പറഞ്ഞത് കറക്റ്റ് അല്ലേ? കറക്റ്റ് എന്ന് പറഞ്ഞ എന്റെ സാറേ, ഈ പെണ്ണുങ്ങൾ സാരി ഉടുക്കണമെന്ന് ആണുങ്ങൾ വാശി പിടിക്കുന്നത് തന്നെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കാനല്ലേ? കോളേജിൽ പഠിക്കുന്ന പയ്യന്മാര് മുതൽ കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന കിളവന്മാര് വരെ ഈ ഒരു കേസിൽ ഒരുപോലെയാ. അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു കുരുത്തക്കേട് ആണുങ്ങളെ കാര്യമാണ് പറഞ്ഞത്. അല്ല, ഈ പിന്നെ ഈ വായി നോക്കികളായ ആണുങ്ങൾ ഉണ്ടാവുമല്ലോ. ആ പിന്നെ ഞാനാ ടൈപ്പേയല്ല. അതെ, ഉത്തമൻ അങ്ങനെ നോക്കിട്ടുണ്ടോ? ഉത്തമൻ അങ്ങനെ നോക്കിട്ടുണ്ടോന്ന്? എന്റെ സാറേ, എനിക്ക് ഇത്തരം കേസിൽ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഒന്ന് രണ്ട് സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ നോക്കിയിട്ടുണ്ട്. അല്ല, അത് ഈ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടാ. അല്ലാതെ അല്ല. അതെ, ഇതൊക്കെ കൊണ്ട രാവിലെ വക്കീൽ ചുരിദാറിടാന്ന് പറഞ്ഞപ്പോ ഞാനും വക്കീലിന്റെ കൂടെ കൂടിയത്. അപ്പൊ സാറിന് ഭയങ്കര വാശി സാരി തന്നെ ഉടുക്കണോന്ന്. സാറേ സാറേ, പോവാണ? ഏയ്, അതെന്തൊന്ന് പോക്കാ സാറേ. കഷ്ടം, ചെയ്യേണ്ട പ്രായത്തിൽ ഒന്നും ചെയ്യൂല. അലക്ക് തേച്ച് ഷർട്ട് മുണ്ടു ഇട്ട ആണാവോ? പ്രായോഗിക ബുദ്ധി തീരെ ഇല്ല. ഇതെന്താ നീ സാരി തേക്കുന്നത്? പിന്നെ എന്റെ സാരി ഞാനല്ലാതെ വേറെ ആരാ തേക്കുന്നേ? തേച്ചരുവോ? ഇല്ലല്ലോ. അതല്ല, നീ അല്ലേ രാവിലെ പറഞ്ഞത് ഇനി ചുരിദാർ മാത്രമേ ധരിക്കുള്ളൂ എന്ന്? പറഞ്ഞത് സത്യമാ, പക്ഷേ അത് ശരിയാവില്ല. എന്താ ശരിയാവാത്തത്? ഇതൊന്നും മോഹനേട്ടർ പറഞ്ഞ മനസ്സിലാവില്ല. മോഹനേട്ടൻ പറഞ്ഞ പോലെ എനിക്ക് സാരി തന്നെയാ നല്ലത്. ഇന്ന് നീ തീരുമാനിച്ച മതിയോ? നിനക്ക് നല്ലത് ചുരിദാറാ. എന്താ നോക്കുന്നെ? ഈ വെള്ള സാരി ഉടുത്ത് നീ നടക്കുന്ന കണ്ട ഒരുമാതിരി പോലെ. ഓഹോ, ഇത് പുതിയ കണ്ടുപിടുത്തമാണല്ലോ. എങ്കി ഇനി ഞാൻ സാരി ഉടുക്കുന്നുണ്ട്. ഞാൻ സമ്മതിക്കില്ല, ഒരു കാരണവശാലും സമ്മതിക്കില്ല. എന്താ മോനിട്ട് മോനിട്ട് തലക്കൊന്നും കുഴപ്പമുണ്ടോ? രാവിലെ ചുരിദാർ ഇട്ടപ്പോ പറഞ്ഞു സാരി മതിന്ന്, വൈകിട്ട് സാരി തയ്ച്ചപ്പോ പറഞ്ഞു ചുരിദാർ മതിന്ന്. എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കാം, എന്താ ഇതിന്റെ അർത്ഥം? ഓരോ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണല്ലോ അഭിപ്രായങ്ങൾ മാറുന്നത്. ഇതും അതുപോലെ സംഭവിച്ചു. ഞാനും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് സാരി മതി തീരുമാനിച്ചത്. അതേത് കാര്യം? എന്നെ ചുരിദാർ ഇട്ട് കണ്ടപ്പോ മുതല് ഹരിചന്ദ്രൻ സാറിന് വല്ലാത്ത പഞ്ചാരയുടെ അസുഖം. സാരി ഉടുക്കുമ്പോ എനിക്ക് പക്വത തോന്നും, ചുരിദാർ ഇട്ട സുന്ദരിയാണെന്നും. നാളെ മുതൽ ചുരിദാർ ഇട്ടാ മതി എന്ന് സാറ് പറഞ്ഞു. ഇന്ന് ജീവിതത്തിൽ ചുരിദാർ ഇടില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. എന്തേ, ഇനിയും ചുരിദാർ ഇട്ട് പോയി ഹരിചന്ദ്രൻ സാറിന്റെ പഞ്ചാരക്ക് ഞാൻ നിന്നു കൊടുക്കണോ? വേണോ? അത് വേണ്ട, അത് വേണ്ട. പക്ഷേ ഈ സാരിക്കുമുണ്ട് പ്രശ്നം. എന്ത് പ്രശ്നം? ഈ അതല്ല, വയറ് കാണും.
ഇതാരെ പുതിയ കാര്യം പറഞ്ഞേ? സ്വയംപ്രഭ ഉത്തമനും പറഞ്ഞു, ഉത്തമനും പറഞ്ഞു. എന്റെ മോഹനേട്ടാ, ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കണം. അത് മറ്റുള്ളവർക്ക് അരോചകമാകാൻ നോക്കുകയും വേണം. അത് പോരെ, മതി മതി, ധാരാളം മതി. പിന്നെന്തിനാ രാവിലെ എന്നോട് വഴക്കുണ്ടാക്കി? ഞാനല്ലല്ലോ. മോനാണ് വഴക്കുണ്ടാക്കി. ഞാനല്ലല്ലോ വഴക്കുണ്ടാക്കി.